വെൽക്കം ടു ദേ രുചി. സുഖാണല്ലോ അല്ലേ? സുഖാണെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മുടെ ദേ രുചി ദാ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നു. നല്ലൊരു പലഹാരമാണ് നമുക്ക് ദേ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ പറഞ്ഞ പോലെ നേന്ത്രപ്പഴമൊക്കെ ഇഷ്ടമുള്ള ഒരു കൾച്ചറാണ് കേരളത്തിലുള്ള എല്ലാവർക്കും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പലഹാരം തന്നെയാണ്. ആൻഡ് അത് ഒരുക്കി തരുന്ന ആൾ ദേ ഓൾറെഡി കിച്ചണിലുണ്ട്. നമുക്ക് ആളുടെ അടുത്ത് പോയാലോ. ശൈല ചേച്ചി, സുഖല്ലേ? സുഖം. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു നല്ലൊരു നേന്ത്രപ്പഴത്തിൻ്റെ ഒരു ഐറ്റം ആണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. നമുക്ക് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആരുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല. ഉന്നക്കാ പൊരിച്ചത്. ഉന്നക്കാ പൊരിച്ചത് ഒരു മലബാർകാർക്കൊക്കെ വളരെയധികം ഫേമസ് ആയിട്ട് അറിയുന്ന ഒരു ഡിഷാണ്. പക്ഷേ കേരളത്തിലെ എല്ലാ ഒരു ഏരിയയിലും ഉണ്ടാക്കാത്തൊരു പലഹാരമാണ്. അപ്പോൾ അതെങ്ങനെ കറക്റ്റായിട്ട് ഉണ്ടാക്കുന്നുള്ളത് ശൈല ചേച്ചി പറഞ്ഞുതരും. ഞാൻ പറഞ്ഞിരുന്നു നേന്ത്രപ്പഴമാണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്നുള്ളത്. പക്ഷേ ഇതെങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ? പുഴുങ്ങിയെടുത്ത് അതിൻ്റെ ഉള്ളിലെ കറുപ്പും ഒരു നാരില്ലേ, നാര് അതും കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഓക്കെ. എത്ര പഴം? ഇതൊരു നാല് പഴം. നാല് പഴം. ഓക്കെ. ആ പിന്നെ മുന്തിരിങ്ങ, ഉണക്ക മുന്തിരിങ്ങ, പഞ്ചസാര, തേങ്ങ, മുട്ട, എള്ള്, നെയ്യ്, ഏലക്ക, പിന്നെ വറുക്കാനുള്ള എണ്ണ, ഇത്രയുള്ള എല്ലാം നമുക്ക് വീട്ടിൽ ഒന്ന് കണ്ടുപിടിച്ചാൽ കിട്ടുന്ന സാധനങ്ങളേ ഉള്ളൂ. കറുത്ത മുന്തിരിയൊക്കെ പലപ്പോഴും നമ്മൾ ഈ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാനായിട്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട്. ഏലക്ക, എല്ലാ സാധനങ്ങളും ഉണ്ടാവും, എല്ലാം എപ്പോഴും നമ്മുടെ വീട്ടിൽ കാണുന്നതാണ്. പിന്നെ കറുത്ത എള്ളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് എങ്ങനെ ഉണ്ണയ്ക്ക പൊരിച്ചതുണ്ടാക്കും നോക്കിയാലോ. അപ്പോൾ ആദ്യം എന്താ ചെയ്യണേ? ആദ്യം നമുക്ക് പാൻ കത്തിച്ച് ഇത്തിരി നെയ്യ് ഒഴിച്ച് തേങ്ങയൊന്ന് വറുത്തെടുക്കാം. ഓക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ പാൻ വെച്ചു. ആദ്യം എന്താ ചെയ്യണേ? തേങ്ങ ഒന്ന് ഒന്ന് വറുത്തെടുക്കാം. പച്ചോന്ന് മാറ്റാം. കുറച്ച് നെയ്യ് ഒഴിച്ച്. ഓക്കെ, ഈ നെയ്യിൽ തേങ്ങ ഒന്ന് ചൂടാക്കിയെടുക്കും. തീ ഒന്ന് കുറച്ചിട്ടു, തേങ്ങ ഇടാം. ഇതിപ്പോ എത്ര ഉണ്ടായിരിക്കും? ഒരു അരമുറി. അരമുറി തേങ്ങ. അരമുറി, ഒരു മുറി തേങ്ങ അതിന്റെ പകുതിയാണ് എടുത്തേക്കുന്നത്. പഴം അനുസരിച്ച് എത്ര വേണമെങ്കിലും എടുക്കാലോ. ഇതൊന്ന് നന്നായി റോസ്റ്റ് ആവണോ? ആ നന്നായി ഒന്ന് ചൂട് തേങ്ങയിൽ വെള്ളം ഒന്ന് മാറിക്കിട്ടണം അല്ലേ. ആ മതി, കഴി ചൂടായിട്ടുണ്ട്. അപ്പോൾ ലൈറ്റായിട്ടൊരു മൂത്ത മണമൊക്കെ വരുന്നുണ്ട്, മാറ്റി വയ്ക്കാം. ഇനി നിങ്ങൾക്ക് മുട്ട, രണ്ട് മുട്ട, അപ്പോൾ തേങ്ങ ഒരു സൈഡിൽ നമ്മളൊന്ന് മൂപ്പിച്ച് വെച്ചു. അതേപോലെ തന്നെ ഒരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു. ഇനിയിപ്പോൾ ഇച്ചിരി രണ്ട് ഏലക്ക ചതച്ചിടാം. ഓക്കെ. ആ മുട്ടയുടെ മണം ഒന്ന് പോവാൻ പോവാനായിട്ട് തോല് കളഞ്ഞിട്ട് കുരു മാത്രം. കുരു അത്ര മതി. ഇതിപ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്നെണ്ണം അല്ലേ? ഒരു മൂന്നെണ്ണം. ഓക്കെ. ആ മണം ഒന്നേ പോവാൻ വേണ്ടി മാത്രം അതൊന്ന് ചതച്ചെടുക്കുക. അപ്പോൾ ആ ഏലക്കയുടെ കുരു ഒന്ന് പൊടിച്ച് ചതച്ച് പൊടിച്ചെടുത്തത് നമ്മൾ എഗ്ഗിലേക്ക് മാറ്റി. ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായി അടിച്ചെടുക്കാം. ഇത് പാൻ കത്തിക്കാം. സെയിം പാനിലേക്ക് നമ്മൾ തേങ്ങ ചൂടാക്കി അതേ പാനിലേക്ക് ഇനി നെയ്യ് ഒഴിക്കും അല്ലേ? കുറച്ച് ഉണക്ക മുന്തിരി, ഉണക്ക മുന്തിരി ഒന്ന് ചൂടായിട്ട് നമ്മളെ ഏലക്ക പൊടി ചേർത്തിട്ടുള്ള കോഴിമുട്ട രണ്ടെണ്ണം അത് ചേർത്ത് തീ ഒന്ന് കുറച്ചേക്ക്. നമ്മൾ എഗ്ഗിൽ ഏലക്കേൻ്റെ ആ ഒരു ഫ്ലേവർ അല്ലാണ്ട് വേറെ ഒന്നും ചേർത്തിട്ടില്ല. മധുരമോ ഉപ്പോ ഒന്നും ചേർത്തിട്ടില്ല. ഇല്ല. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചിക്കി ചിക്കി എടുത്തതിന് ശേഷം നമ്മളിനി തേങ്ങ ഇത് ഉള്ളിടണ്ട. ഇത് കുറച്ചിട്ടാൽ നമുക്ക് കുറവല്ലേ ഇത്. ആ ആവശ്യത്തിനനുസരിച്ച് ഇടട്ടെ. മതിയോ? കുറച്ചുകൂടെ ഉടയാനുണ്ട്. നല്ല തരി തരിയായിട്ട് വരുവേ. നമുക്ക് പഞ്ചസാര ഇടാവേ. മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം.
ഇപ്പം ഏകദേശം എല്ലാം ആയിട്ടുണ്ട്. ആയിട്ടുണ്ട്. ഓക്കെ. പഞ്ചസാരയും കൂടി ചേർത്ത് അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവുന്നത് വരെ നമ്മൾ വെച്ചു. എന്നിട്ട് നമ്മൾ എടുത്തു അല്ലേ? ഇപ്പൊ ഫില്ലിംഗ് ആയി. ഫില്ലിംഗ് ആയി. ഇതിപ്പം പഞ്ചസാര അലുത്തിനകത്തോട്ട് പിടിച്ചിട്ടുണ്ടല്ലോ. സ്റ്റവ് ഓഫ് ചെയ്യാനേ. ഓഫ് ആയി. പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞ് തേങ്ങേനെയും അതേപോലെ തന്നെ നമ്മുടെ കോഴിമുട്ടിനെയൊക്കെ നന്നായിട്ട് പൊതിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് പഴം ഒന്ന് നമുക്ക് ഉടച്ചെടുക്കാം. ശരി. ഓക്കെ. പഴം ഓൾറെഡി വേവിച്ചതാണ്. അതിനുള്ളിലെ നാരും ആ കറുത്ത ഭാഗമൊക്കെ എടുത്ത് മാറ്റിയതാണ്. ഇന്ന് ഉടക്കണം അല്ലേ? കൈ കൊണ്ട് തന്നെ ഉടച്ചെടുക്കാം. കൈ കൊണ്ട് ഉടഞ്ഞാലേ ഉടയും. ഒരു മാവ് പോലെ ആക്കി കിട്ടണല്ലേ. കറന്നിട്ട് അതിനുള്ളിൽ ഇത് ഫില്ല് ചെയ്യുന്നേ. ചൂടോടെ തന്നെ ഇത് ഉടച്ചെടുത്താലേ ഉടയും. ഇത്തിരി നേരം കഴിഞ്ഞാലേ കല്ലിച്ചു പഴം. മിക്സ് ചെയ്ത് നന്നായി ഉടച്ചെടുത്ത് ഓക്കെ നമുക്കിത് ഉരുട്ടിയിടുക. ശരി. ഫില്ലിംഗ് ഉള്ളിൽ വെച്ചിട്ട് ഉരുട്ടി ഉരുട്ടി അതിനെ പാക്ക് ചെയ്തെടുക്കുക അല്ലേ. ഇത്തിരി നൈസായിട്ട് ഇങ്ങനെ നീളത്തിന് നീളത്തിന് കൊണ്ടുവരണം. ഓക്കെ. ഇങ്ങനെ കുറെ എണ്ണം നമുക്കിതാ ഇത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം അല്ലേ. ശരി. ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് നെയ്യ് തടവി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ ഉരുട്ടിയെടുക്കുകയാണെങ്കിൽ ഫുൾ അത് ഫിനിഷിങ്ങോട് കൂടി കിട്ടും. ആ ഒരു ആകൃതിയും ഒക്കെ ഒരു ഗ്ലേസിങ്ങോട് കൂടി കിട്ടും. ഒട്ടാതെ നമുക്ക് അടിപൊളിയായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റും അല്ലേ. അങ്ങനെ നമ്മൾ അവസാനത്തിൽ ഉരുട്ടിയെടുത്തു. ഇവിടെ നമുക്ക് എണ്ണ ചൂടാക്കണ്ടേ? അപ്പൊ നമ്മൾ പാൻ വെച്ചു. നമ്മൾ എന്തെണ്ണയിലാ വറുത്തെടുക്കുന്നത്? ഓയിൽ. ഓയിൽ 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 ഒഴിക്കുക അല്ലേ. ചൂടാവട്ടെ. നമുക്ക് കുറച്ച് എള്ള അതിന്റെ മുകളിൽ ഒന്ന് ഇത് കൊടുത്തിട്ട് ഡെക്കറേഷൻ അല്ലേ പുറത്ത് കടിക്കാനായിട്ട് ഒന്ന് തിരിച്ചു മറിച്ചു ഒന്നേ ഉരുട്ടണം. അപ്പൊ അതിലോട്ട് ഒന്ന് പിടിച്ചോളൂല്ലോ. ഓക്കെ ഓക്കെ. ചൂടായി. ഇനി ഇതൊന്ന് വറുത്തെടുത്താൽ നമ്മുടെ ഉന്നക്കായ റെഡി. അപ്പോൾ നമ്മൾ വേവിച്ച പഴത്തിൽ ഫില്ലിംഗ് ഒക്കെ വെച്ച് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്തു. അതിൻ്റെ മുകളിൽ ഒരു കോട്ടിംഗ് പോലെ നമ്മൾ കറുത്ത എള്ള് ഇട്ട് കൊടുത്തു. നമ്മൾ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായി ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇട്ട് കൊടുക്കാം. ഓക്കെ. മഞ്ഞ നിറത്തിലായി ഇപ്പം നമ്മൾ കാണുന്നത്. ഇതൊന്ന് മൊരിഞ്ഞൊരു ബ്രൗൺ കളറാകുന്നതാണ് അതിൻ്റെ ഒരു പരുവം. ആദ്യം ഇട്ടത് നന്നായി മൂത്തേ. നമുക്കെടുക്കാം അല്ലേ. പെട്ടെന്ന് എണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ പെടപെടാന്നായിക്കോളും. ഈ ബാക്കി മൂന്നെണ്ണം കൂടി ചെയ്തെടുക്കാം. ഇത്രയും കനം വേണ്ട, നീളം കുറയ്ക്കാം. കുറച്ച് നീളം വേണമെങ്കിലും കനം കുറച്ച് കുറച്ചിട്ട് ചെയ്യാം. ഒരു നാടൻ ഒരു ട്രഡീഷണൽ പലഹാരമാണ്. പ്രത്യേകിച്ചും നാലുമണി പലഹാരം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾക്ക് വളരെ ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള പലഹാരം. പഴംപൊരി ഉഴുന്നുവട അതൊക്കെ ആ കാറ്റഗറിയിൽ നിന്നൊന്ന് മാറിയിട്ട് ഒന്നുകൂടി ഹെൽത്തി ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം ഇതിൽ നമ്മൾ നെയ്യ് ഇട്ടിട്ടുണ്ട്. പിന്നെ ചേച്ചിയുടെ പ്രിപ്പറേഷനിൽ കുറച്ച് കോഴിമുട്ട ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കിസ്മിസ് ഉണ്ട്, തേങ്ങയുണ്ട്. ഇതൊക്കെ ഹെൽത്തിനെ നമ്മുടെ ഒരു കൾച്ചർ വെച്ചിട്ടും നമ്മുടെ ഒരു നാട്ടിലത്തെ വെദർ വെച്ചിട്ടും നമുക്ക് വളരെയധികം കഴിച്ച്
കഴിച്ചുകൊണ്ട് ദോഷമില്ലാത്ത കാര്യങ്ങളാണ്. സോ അതുകൊണ്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ്. പിന്നെ ഇതിനുള്ളിൽ നമുക്ക് ഇഷ്ടമുള്ളത് വെക്കാം, ഇന്നത് വെക്കണമെന്നില്ല, നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് മാറ്റം വേണമെങ്കിലും വെക്കാം. മുട്ട കഴിക്കാത്തവർക്ക് മുട്ട വേണ്ട, പകരം ഈ പറഞ്ഞ പോലെ തേങ്ങയുടെ ഒപ്പം തന്നെ അളവിൽ നമ്മൾ കശുവണ്ടിയും അത് അണ്ടിപ്പരിപ്പും ബദാമും ഉണ്ടല്ലോ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് നെയ്യിൽ വാട്ടിയിട്ട് തേങ്ങയുടെ ഒപ്പം ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ ഉന്നക്കായ റെഡിയായി. എന്നാൽ പിന്നെ നമുക്കിതൊരു പ്ലേറ്റിൽ അറേഞ്ച് ചെയ്ത് വെച്ചാലോ. ഉന്നക്കായ പൊരിച്ചത് ആദ്യം പാനിലേക്ക് നെയ്യൊഴിച്ച് തേങ്ങയിട്ട് ഒന്ന് റോസ്റ്റാക്കി മാറ്റിവെക്കുക. മറ്റൊരു ബൗളിൽ മുട്ടയും ഏലക്കാ ചതച്ചതും കൂട്ടി യോജിപ്പിച്ച് അതും മാറ്റിവെക്കുക. ഇനി ഒരു പാനിലേക്ക് നെയ്യൊഴിച്ച് അതിലേക്ക് ഉണക്കമുന്തിരിയും മുട്ട മിക്സും ചേർത്ത് നന്നായി ചിക്കിയെടുക്കുക. ഇതിലേക്ക് വറുത്ത തേങ്ങ കൂടി ചേർത്ത് പഞ്ചസാരയും കൂടി ഇട്ട് നന്നായി യോജിപ്പിച്ചെടുക്കുക. ഇനി വേവിച്ച് നാര് കളഞ്ഞ് ഉടച്ചെടുത്ത ഏത്തപ്പഴത്തിൻ്റെ ഉള്ളിലേക്ക് മുട്ട തേങ്ങാ ഫില്ലിംഗ് നിറയ്ക്കുക. ഇത് എള്ളിൽ പൊതിഞ്ഞെടുത്തതിന് ശേഷം ചൂടായ എണ്ണയിൽ വറുത്ത് കോരിയാൽ ഉന്നക്കായ പൊരിച്ചത് റെഡി. എന്നാൽ യെല്ലോ കളറിലായിരുന്നു നമ്മളിത് വറുത്തെടുക്കുന്നതിന് മുൻപുണ്ടായിരുന്നേ, നല്ല ബ്രൗൺ ആയിട്ട് നമുക്ക് മാറി കിട്ടി. ഇനി ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് കാണേണ്ടത്? ഉള്ളിൽ ആ ഒരു യെല്ലോ കളറുണ്ട്, പിന്നെ ആ ഒരു ഉള്ളിൽ മിക്സ് ചെയ്ത സാധനങ്ങൾ തേങ്ങയും അതൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. അതിന് കുറച്ചൊരു ലിക്വിഡ് ഫോമാണ്, കാരണം ആ പഞ്ചസാരയൊക്കെ നുരുകി അത് നന്നായിട്ട് ചേർന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം ഉണ്ടാവുക. അപ്പം ഇനി നമുക്ക് കഴിച്ചു നോക്കാം. ചൂടോടെ കഴിച്ചോ? ആ പഴംപൊരി പോലെ തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഉന്നക്കായ കുറച്ച് ചൂടാറി കഴിക്കുന്ന അതിൻ്റെ ഒരു ടേസ്റ്റ്, പഴത്തിൻ്റെ മധുരമൊക്കെ നമുക്ക് നന്നായി ഫീൽ ചെയ്യാൻ പറ്റും. എനിക്ക് പഴംപൊരി അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. ടേസ്റ്റ് എനിക്ക് നല്ല പരിചയമുള്ള ടേസ്റ്റാണ്. ഇതെങ്ങനെ ഉണ്ടാക്കിയ ഏകദേശം ഊഹം ഉണ്ടായിരുന്നു, അടിപൊളിയായി, നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ശൈലചേച്ചി കോഴിമുട്ടയൊക്കെ ചേർത്തിട്ടുണ്ട്. കോഴിമുട്ട ചേർത്താലും നല്ല ടേസ്റ്റിയാണ്. നമുക്ക് തോന്നും കോഴിമുട്ടയും പഞ്ചസാരയൊക്കെ ചേർന്ന് വരുമ്പോൾ അങ്ങ് കറക്റ്റ് ആവുമോ, ഡൗട്ടൊക്കെ തോന്നും. പക്ഷേ അങ്ങനെ ഡൗട്ടേ വേണ്ട, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതെല്ലാം പഴം വേവിച്ച പഴത്തിൻ്റെ കൂടെ അങ്ങ് മുരിച്ചെടുക്കുന്ന സമയത്ത് എല്ലാം കൂടി ചേരുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ്. ഇനി അതല്ല നോൺ വെജ് ഇഷ്ടമാണ് അല്ല അല്ലെങ്കിൽ കോഴിമുട്ട വേണ്ട എങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അണ്ടിപ്പരിപ്പ്, ബദാം, നമ്മുടെ തേങ്ങ ചിരകിയത് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് പഞ്ചസാര ചേർത്തിട്ട് അതൊരു ഫില്ലിംഗ് ആക്കിയിട്ട് ചെയ്താലും നല്ല ടേസ്റ്റായി. അതിൻ്റെ കൂടെ നെയ്യിലൊന്ന് വാട്ടണം, അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. നെയ്യിൽ വാട്ടുന്നതാണ് ഇതിൻ്റെ ആ ഒരു നാടൻ ടേസ്റ്റ് കിട്ടാനുള്ള ഒരു കാര്യം. അടിപൊളി. എൻ്റെ ഇതുപോലെ പുറത്തൊക്കെ നമ്മൾ എള്ളിടുന്നൊന്നും എല്ലാവരും ചെയ്യാറില്ല. എള്ളിട്ടാൽ ഒന്നും കൂടി നമുക്കൊരു കടി കിട്ടും, നല്ലൊരു ടേസ്റ്റ്, നല്ലതാണ്, നന്നായി ചേരുന്നുണ്ട്. അപ്പോൾ ഇതുവരെ അങ്ങനെ ചെയ്ത് നോക്കിയില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളിയാണ്, കയ്യിൽ എണ്ണ ആയതുകൊണ്ട് എടുത്ത കൈ തരാം, തകർത്തു. അടിപൊളിയുണ്ട്. അപ്പോൾ ഇനി വരുമല്ലോ അല്ലേ, ഇതുപോലെ ഐറ്റംസ് ഒക്കെ ആയിട്ട് വരും. നമുക്ക് അറിയാത്ത പല പല സാധനങ്ങളും കാണിച്ചു തരണം. ഓക്കെ ഓക്കെ. അപ്പോൾ എനിക്ക് പോവല്ലേ, ദേരുചിയുടെ എപ്പിസോഡ് തീർന്നിട്ടില്ല, നമുക്കിത് ഇനി ഒരു വിഭവം കൂടി കാത്തിരിക്കുന്നുണ്ട്, പക്ഷേ ഒരു ബ്രേക്കിന് ശേഷം. ദേരുചിയിൽ ഇന്ന് നമ്മുടെ കൂടെ എവ്ലിനാണ്. എവ്ലിന്, എന്താണ് നമ്മുടെ ഡിഷ് ഇന്ന്? നമുക്ക് ഏത്തപ്പഴം വെച്ചിട്ട് ഒരു കട്ട്ലെറ്റ്, ബനാന കട്ട്ലെറ്റ്. ബനാന കട്ട്ലെറ്റ്, അത് പഴുത്ത പഴം വെച്ചിട്ട് തന്നെ അല്ലേ? അതെ, പഴുത്ത പഴം വെച്ചിട്ട്. ഓഹ്, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ്. കാരണം നമുക്ക് ഈ കട്ട്ലെറ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു മനസ്സിൽ കുറച്ച് ഉപ്പ് ഒരു ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെയാണ്. നോക്കട്ടെ, പഴുത്ത പഴം കൊണ്ട് എങ്ങനെ ഉണ്ടായിരിക്കുന്നു? ഒരുപാട് പഴുത്ത പഴമാണോ? ആ, നന്നായിട്ട് പഴുത്ത പഴം. അതെല്ലാം ഭയങ്കരമായിട്ട് ഉടഞ്ഞു പോകരുത്. നമ്മൾ പഴം പുഴുങ്ങിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ പുഴുങ്ങി കഴിയുമ്പോൾ നന്നായിട്ട് കുഴഞ്ഞു പോകരുത്. അതിനേക്കാളും കുറച്ച് സ്റ്റിഫ്നെസ് ഉണ്ടാവണം, പക്ഷേ പഴുത്തതായിരിക്കണം. എനിവേ, ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ വേണ്ടേ? ഇൻഗ്രീഡിയൻസ് ഞാൻ രണ്ട് പുഴുങ്ങിയ പഴം, ഇത് ഏലക്ക പൊടിയാണ്, പഞ്ചസാരയും ഏലക്കയും കൂടെ ചേർത്ത് പൊടിച്ചതാണ്, സൺഫ്ലവർ ഓയിൽ, ബ്രെഡ് ക്രംസ്,
ഇത് ചീസാണ്, ഇത് ഓപ്ഷണൽ ആണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് ഇച്ചിരി കൂടെ ടേസ്റ്റി ആവാനായിട്ട് നമുക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് ഗ്രേറ്റഡ് കോക്കനട്ട് ആണ്, 2 മുട്ട ഉപ്പ്. ഉപ്പ് ഇത്രയും മതി, കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. ആദ്യം നമുക്ക് പഴം ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചുരണ്ടിയത് ആഡ് ചെയ്യാം. ഓക്കെ, തേങ്ങ ചുരണ്ടിയത് ഒരുപാട് വേണ്ട, ഒരു 3-4 സ്പൂൺ മതി. 4-5 സ്പൂൺ, ഓക്കെ 5 സ്പൂൺ ആഡ് ചെയ്തു. ഇനി നമുക്ക് ബ്രെഡ് ക്രംസ്, ഓക്കെ അത് ഒരു 2-3 സ്പൂൺ ആഡ് ചെയ്യാം. ഇതിലേക്ക് തന്നെ ആഡ് ചെയ്യാം, വെച്ച് പൊതിയാനായിട്ടായിരിക്കും പൊതിയാനായിട്ട് ഉപയോഗിക്കും. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് ചേർക്കേണ്ടത് ഏലക്കാപ്പൊടിയാണ്. ഏലക്കാപ്പൊടി ഒരു ഫ്ലേവറിനായിട്ട് ചേർക്കുന്നതാണ്. അപ്പോൾ ഇത് പഞ്ചസാര ഇട്ടിട്ടാണ് ഞാൻ പൊടിച്ചിട്ടുള്ളത്. അപ്പോൾ ചെറിയൊരു മധുരം കൂടെ ഉണ്ട് അതിൻ്റെ. അല്ലാതെ നമ്മൾ വേറെ എക്സ്ട്രാ പഞ്ചസാര ചേർക്കുന്നില്ല. ഇല്ല, പഴത്തിനൊരു മധുരം അല്ലേ, അത് മതി. അപ്പോൾ എക്സ്ട്രാ നമ്മൾ ഭയങ്കര സ്വീറ്റി ആയിട്ടുള്ള ഡിഷല്ല. ഓക്കെ, അപ്പോൾ ഏലക്കാപ്പൊടി കുറച്ച്, അതുപോലെ 1 നുള്ളുപ്പ്, എന്നിട്ട് നമുക്കിത് കുഴയ്ക്കാം. ഓക്കെ, നമുക്ക് ഇത് ഓരോ ഷേപ്പിലേക്ക് ആക്കാം, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം. ഞാൻ ഒരു ഓവൽ ഷേപ്പിലേക്ക്. ഇതാണ് നമ്മൾ കൂട്ട്, ഇത്രയും മതി, ഇത്രയും മതി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമുക്ക് ചീസ് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ചീസ് ഇഷ്ടപ്പെടും. ഇത് വേണമെങ്കിൽ നമുക്ക് വേണ്ട, പകരം ഇങ്ങനെ ചീസ് വേണ്ട, ചീസ് വളരെ ഓപ്ഷണൽ ആണ്. നമുക്ക് വേണമെങ്കിൽ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഓക്കെ, അല്ലെങ്കിൽ ഷേപ്പാക്കിയിട്ട് നമ്മൾ സാധാരണ ഇതുണ്ടാക്കുന്ന പോലെ തന്നെ മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി വറുത്തെടുക്കും, അത്രയേ ഉള്ളൂ. ഓയിൽ ഒഴിച്ചു കൊടുക്കാം, സൺഫ്ലവർ ഓയിലോ കോക്കനട്ട് ഓയിലോ യൂസ് ചെയ്യാം. പഴയതുകൊണ്ട് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല, പ്രശ്നമില്ല. ഡീപ് ഫ്രൈ അല്ല, ഡീപ് ഫ്രൈ അല്ല, ഷാലോ ഫ്രൈ മതി. അപ്പൊ ഇനിയിപ്പോ ഇത് ചൂടായി വരുന്ന നേരം കൊണ്ട് നമ്മള് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ട് ഫ്രൈ ചെയ്യാം. എല്ലാ കട്ട്ലറ്റ്സിലും കോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു പൂ വിരിഞ്ഞ മാതിരിയായി പാനിൽ. ഓക്കെ, അപ്പൊ ഇനി ഇത് ഓൾറെഡി നമ്മൾ കുക്ക് ചെയ്തിട്ടുള്ള പഴം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്തിട്ടുന്ന എവിലൻ പറഞ്ഞിരിക്കണേ, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടുമ്പോഴേക്കും തന്നെ ആയിക്കിട്ടും അല്ലേ. അപ്പോൾ ഇത് ഏകദേശം കായല്ലേ, പെട്ടെന്ന് പെട്ടെന്ന് ആയി മുരിഞ്ഞു വന്നിട്ടുണ്ട്. ആ, നമുക്ക് അടുത്ത സൈഡ് മറിച്ചിട്ട് കൊടുക്കാം. ഓക്കെ, ഇതായിട്ടുണ്ട്, അപ്പം നമുക്ക് എടുക്കാം. സംഭവം റെഡിയായി. ഏത്തപ്പഴം കട്ട്ലറ്റ്. ആദ്യം ഏത്തപ്പഴം പുഴുങ്ങിയെടുക്കുക, ഇത് പൊടിച്ചെടുക്കുക. ഇതിലേക്ക് തേങ്ങ ചുരണ്ടിയത്, ബ്രെഡ് ക്രംസ്, പഞ്ചസാര ചേർത്ത് പൊടിച്ച ഏലക്കായ, ഇത്രയും ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇത് ഷേപ്പ് ചെയ്യുക. ഇതിൻ്റെ ഉള്ളിൽ ചീസ് വെച്ച് മുട്ടയിലും ബ്രെഡ് ക്രംസിലും പൊതിഞ്ഞ് വറുത്തെടുത്താൽ ടേസ്റ്റിയായ ഏത്തപ്പഴം കട്ട്ലറ്റ് റെഡി. പുറത്തൊന്നും നാവ് പൊള്ളി എനിക്ക് വയ്യ. ചീസ്
ചീസ് വലിയവർക്കാണെങ്കിലും ചേർത്തോ, കുട്ടികൾക്ക് മാത്രമായിട്ട് കൊടുക്കണ്ട. അതിനുള്ളിൽ ചീസ് വരുമ്പോൾ എനിക്ക് തോന്നില്ല ഇങ്ങനെ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ചീസ് വരുമ്പോൾ വേറൊരു ഫ്ലേവറും വേറൊരു ടേസ്റ്റും ആണ്, നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ്. കട്ട്ലറ്റിൻ്റെ ഒരു ഫീൽ തന്നെയാണ് പുറത്തുള്ളത്. ഉള്ള ചീസ് ആ പഴത്തിൻ്റെ ആ ഒരു മധുരത്തിൻ്റെ കൂടെ ചീസിൻ്റെ ആ ഒരു സോൾട്ട് ടേസ്റ്റ് ഉണ്ടല്ലോ, അതാണ് താരം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയും, വലിയവർക്കും കുട്ടികൾക്കും ഒരുപോലെ ചീസ് ഇട്ട് കൊടുക്കണം. എൻ്റെ അമ്മോ എൻ്റെ ആർത്തി കൊണ്ട് എനിക്ക് ചുമയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലൊക്കെ എന്നെയാണ്. എന്തായാലും താങ്ക് യു സോ മച്ച്, അടിപൊളിയായിട്ടുണ്ട്. വെറൈറ്റിയാണ്, സിമ്പിളാണ്, പക്ഷേ നമുക്ക് ഇഷ്ടപ്പെടും, അതാണ് അതിൻ്റെ ഒരു സംഭവം അല്ലേ. അപ്പോൾ എവിലി നിന്ന് തകർത്തടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇതിപ്പോൾ നമുക്ക് അറിയാത്ത വലിയൊരു ബുട്ടൻസ് ഒന്നും ഇതിനുള്ളിൽ കിടക്കുന്നില്ല, എല്ലാം സിമ്പിൾ ആയിട്ട് ചെയ്ത് നോക്കിയിട്ടില്ല. അവിടെയാണ് നമ്മുടെ എവിലിൻ എപ്പോഴും വേറിട്ട് നിൽക്കുന്നത്. അപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. 4 മണി പലഹാരം എന്തുണ്ടാക്കും, ഓ എന്തപ്പോൾ ഒരു വെറൈറ്റി കൊണ്ടുവരാം എന്നാലോചിക്കുന്ന സമയത്ത് ഇത് ട്രൈ ചെയ്ത് നോക്കാം. പഴമാണ്, ഹെൽത്തിയാണ്, ഉള്ള ചീസ് കുട്ടികൾക്ക് പ്രത്യേകിച്ചും ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ എന്താ ഞാൻ പറയാറുള്ളത്, ഇനിയും വരണം നല്ല ഡിഷൊക്കെ ആയിട്ട് റെഡി ആകുമ്പോൾ വരിക. ഓക്കെ, നല്ലൊരു എപ്പിസോഡായിരുന്നു, ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മാത്രം പോരാ, വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ നല്ല നല്ല വിഭവങ്ങൾ വീണ്ടും സ്നേഹത്തോടുകൂടി തരാൻ ഞാൻ വരും. തൽക്കാലം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ബൈ പറയാം. ബൈ പറയാം. ഓക്കെ.